നിത്യദേവ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ സ്ഥിരം നമ്മുടെ ചാനലിലൊക്കെ, അതായത് നമ്മുടെ വീഡിയോസിലൊക്കെ മോൺസ്റ്റേഴ്സിനെയാണ് അൺബോക്സ് ചെയ്യാറുള്ളത്. മിക്കപ്പോഴും ഞാൻ എടുക്കുന്ന മോൺസ്റ്റർ ഫിഷസിനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നൊരു വെറൈറ്റി ആയിട്ട്, വെറൈറ്റിക്ക് വേണ്ടി ഇന്നൊരു മോൺസ്റ്റർ ഫിഷ് അല്ല, പകരം വേറൊരു സാധനമാണ്, വെറൈറ്റി സാധനമാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. ഇന്ന് നമ്മൾ നിങ്ങളൊക്കെ കാണിക്കാൻ പോണത് ഷ്രിമ്പിനെയാണ് ഗൈസ്. അതും വെറും ഷ്രിമ്പ് അല്ല, നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞു നീട്ടുന്നില്ല, അതിലേക്ക് പോകാം. അതിൻ്റെ കൂടെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് സംസാരിക്കാം ഷ്രിമ്പിനെ പറ്റി. പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ മോർച്ച ഫിഷസിനെയൊക്കെ കാണാം. അവരുടെ ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ശരി, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കിതേ അൺബോക്സിംഗിലോട്ട് കടക്കാം. അപ്പം അത്യാവശ്യം കുറച്ച് പറയാതിരിക്കാൻ വയ്യ, കുഴപ്പമില്ലാത്ത പാക്കിംഗ് ഒക്കെയാണ്, നല്ല പാക്കിംഗ് ഒക്കെയാണ്. അപ്പം നമ്മളിത് ഈ ഒരു എന്താണ്, ഈ സാധനം നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം ഇതിനകത്തുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പാക്കിംഗ് തന്നെയാണ്. എന്താണ് നോട്ടെ, ദാണ്ടേ നമ്മുടെ സാധനം. ഇതിനകത്ത് ഇനി ഷ്രിമ്പ് എവിടെയാന്ന് നോക്കണം. ഗൈസ്, അപ്പോൾ അതേ ഇതിനകത്ത് നമ്മുടെ എന്താണ് ഷ്രിമ്പ് കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പ്ലാന്റൊക്കെ ഇട്ട് പ്ലാന്റിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അവന്മാരൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതേ മര്യാദയ്ക്ക് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് അല്ല നോക്കുമ്പോൾ കാണാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവന്മാരെ നല്ല അകത്തായിട്ട് ഇരിക്കുക കേട്ടോ. ഇതേ അടിഭാഗത്തൊക്കെ ഇതേ നമ്മുടെ ഇവിടെ ഷ്രിമ്പൊക്കെ ഉണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ദാണ്ട് നമ്മുടെ ഷ്രിമ്പൊക്കെ ഇതേ ഇരിക്കുന്നു, കണ്ടില്ലേ നിങ്ങൾക്ക്, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളാണ്, ഷ്രിമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്, അത്യാവശ്യം കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അവർ പ്ലാനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ടാങ്ക് സെറ്റപ്പിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ടാങ്ക് ഒന്നും ഇവിടെ നിന്ന് ഇങ്ങനൊന്നും അല്ല ഇരുന്നിരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടാങ്കിലാണ് നമ്മളെ എന്താണ് നമ്മൾ ഷ്രിമ്പിനെ ഇടാൻ പോണത്. അപ്പോൾ ഞാൻ മിക്ക യൂട്യൂബ് വീഡിയോസിലും അല്ലെങ്കിൽ നമ്മുടെ ഈ നമുക്ക് ഷ്രിമ്പ് തന്ന ആളോട് ചോദിച്ചപ്പോൾ മിക്കവരും പറയുന്നത് ഇപ്പോൾ ഷ്രിമ്പിനെ ഇടാനായിട്ടാണെങ്കിൽ ചെറിയൊരു ടാങ്കിൻ്റെ ആവശ്യമുള്ളൂ, അതേപോലെ തന്നെ ഇപ്പോൾ സിമെൻറ്റ് ടാങ്കൊക്കെ ആണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഞാൻ മിക്കത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ചെടിച്ചട്ടിയിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഷ്രിമ്പിന് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇതിനകത്ത്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഈ ഒരു ടാങ്ക്, ഈ ഫ്രിഡ്ജ് കുട്ടിയുടെ ഈ ഒരു സ്പേസ് ഇതിന് ലീക്കുണ്ട്, ഈ ഒരു ടാങ്കിന് ലീക്കുണ്ട്. അതിനിപ്പോൾ ലീക്ക് അടച്ചാൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഫിഷിന് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിച്ചിട്ടേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ ഷ്രിമ്പിനെ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ പോകണം, ടാങ്കിലോട്ട് ഇറക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവരെ നൈസായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ അവരവിടെ ഇരിക്കട്ടെ, ടെമ്പറേച്ചറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ. സോ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ട നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 3-4 ദിവസം മുമ്പ് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഗൈസ്, ആ ഒരു വീഡിയോ എടുത്ത് തീർന്നപ്പോഴത്തേ എൻ്റെ ഫോൺ ഉണ്ടല്ലോ, അത് വന്ന് ഫിഷ് ടാങ്കിൽ വീണ് മൊത്തം സീനായിരുന്നു. അങ്ങനെ എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയി, അതിൻ്റെ സ്പീക്കർ മൊത്തം കംപ്ലൈൻ്റ് ആയി, അങ്ങനെ മൊത്തം ഷോക്കായിരുന്നു. അങ്ങനെ എനിക്ക് ഇതിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതിപ്പം നമ്മുടെ പ്രണവ് മച്ചാൻ്റെ ഫോണിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഗൈസ്, അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഒരു വീഡിയോ ഒരു പൊളി വീഡിയോ ഒക്കെ കളയാമെന്ന് വിചാരിച്ചു, കാരണം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണിച്ചു തരാൻ നേരത്തത് അൺബോക്സിംഗ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വ്യക്തമായിട്ട് നമ്മുടെ ഷ്രിമ്പിനെയൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ ഷ്രിമ്പ് കിടക്കുന്ന ടാങ്ക് കണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. എന്നാൽ ഇതിപ്പം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അപ്പം ഗൈസ്, ഇതേ ഇപ്പം അത്യാവശ്യം പ്ലാന്റഡ് ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അകത്ത് ഇതേ കുറച്ച് ഓടും കഷ്ണമൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഷ്രിമ്പിൻ്റെ അതേ ഒരു ഷ്രിമ്പ് ഇതേ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇതേണ്ടേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പല സ്ഥലത്തായിട്ട് ഇവിടെ നമ്മുടെ ഷ്രിമ്പ് ഇരിപ്പുണ്ട്, ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണ്ട് ഷ്രിമ്പ് ഇരിക്കുന്നുണ്ടോ, ഇതേപോലെ ഈ പല മൂലക്കായിട്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓട് കഷ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ പ്ലാന്റഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ സാധനം കിട്ടിയപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതേ നമ്മളത് നെറ്റിൽ ഒരെണ്ണത്തിന് പിടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. ഈ പോച്ചയുടെ അടിയിൽ കയറി ഇരിക്കുകയാണ്, അതേ കണ്ടില്ലേ, ഇതേ ഓടുന്നുണ്ടല്ലേ. ഓ അടിപൊളിയല്ലേ, കാണാനൊക്കെ കിഡിലാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറഞ്ഞാൽ ഉമ്മരെ പൊളിയാണ്, പൊളിയാണ്, ഒരു രക്ഷയില്ല. ഗൈസ്, പിന്നെ നിങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ
കുറച്ച് മൽബറി ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൽബറി ലീവ്സ് അതേപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ കുറച്ച് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗായ്സ്, അപ്പോൾ എനിക്ക് ഷ്രിമ്പ് അയച്ചു തന്ന ആൾ തന്നെ ഇതിൻ്റെ ഫീഡിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ പുള്ളി മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ചീര ഉണ്ടല്ലോ, നമ്മുടെ പച്ച ചീര കുറച്ച് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ഇതിന് ഫീഡിങ്ങിന് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാബേജ്, ക്യാരറ്റ് അതും വേണമെങ്കിൽ അല്ലാതെ റോ ആയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് വേവിച്ച് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു കാര്യമുണ്ട്, ഒരു ഇംഗ്ലീഷ് ചാനൽ കണ്ട ഞാൻ, അതായത് നമ്മുടെ മൽബറി ലീവ്സ്, മൽബറി ലീവ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർ സൂപ്പറായിട്ട് കഴിക്കും. ഇതാണ് വേവിക്കൊന്നും വേണ്ട, ചുമ്മാ ഇട്ടാൽ മതി. പക്ഷേ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു, കാരണം ഞാൻ ക്യാബേജ് ഇട്ട് കൊടുത്തായിരുന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ക്യാബേജ് ഇട്ട്, എന്തായാലും ഈ ഒരു മൂന്നാല് ദിവസം അടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയതിൽ എന്തായാലും ഗുണങ്ങളുണ്ട്, കാരണം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇപ്പം ക്യാബേജ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ക്യാബേജ് വലുതായിട്ടൊന്നും കഴിച്ചില്ല, ഇച്ചിരി മാത്രമേ കഴിച്ചുള്ളൂ. നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ചെറുതായിട്ട് കരണ്ടി കരണ്ടി കരണ്ടിയാണെങ്കിൽ ഈ നമ്മളെ പുഴു കരണ്ടി തിന്നുമല്ലോ, അപ്പോൾ അതേപോലെ ഇരിക്കും ഈ ഇലക്കകത്തൊക്കെ. അതേപോലെ ക്യാബേജിനകത്തൊക്കെ അങ്ങനെ ചെറുതായിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ മൽബറി ലീവ്സ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ തിന്നു. ഞാൻ ഏകദേശം ഒരു മൂന്നിലയോളം ഇട്ടിട്ടുണ്ട്. ആ മൂന്നിലക്കകത്തും അത്യാവശ്യം നല്ലപോലെ തന്നെ അവന്മാർ ഫീഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ വൈകിട്ട് അങ്ങനെ ഇട്ടെടുത്ത ഇലയാണ്. ഇതിപ്പം ഇവന്മാർ ഇതുവരെ തുടങ്ങിയിട്ടില്ല, എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊക്കെ ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വലുതായിട്ട് എടുത്തിട്ടില്ല. ഇതിപ്പം നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ ഫീഡ് എടുക്കും. ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഇന്നൊരു അബദ്ധം കൂടെ പറ്റി, നമ്മളെ ഓസ്കർ ഫിഷിനെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറേ നാളായില്ലേ നമ്മുടെ ഓസ്കറിനെ കാണിച്ചിട്ട്, അപ്പോൾ അവനെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വലിയൊരു അബദ്ധത്തിൽ ചെന്ന് പെട്ട്, എന്നാലും നമുക്ക് അതുകൂടെ കാണാം. ഗായ്സ്, എൻ്റെ ഓസ്കർ അടക്കുന്നുണ്ടോ? അപ്പോൾ അനങ്ങുന്നില്ല, ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പായത്. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ കിടന്നത്. ഗായ്സ്, എൻ്റെ തെറ്റാണ് സത്യം പറഞ്ഞാൽ. ഇന്നലെ ഫീഡിങ് ടൈമിൽ നമ്മൾ ഇന്നലെ മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയാണ് ആക്ച്വലി കൊടുത്തത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, പുള്ളിക്കാരി തന്നെയാണ് ഫീഡ് കൊടുത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നലെ ഫീഡ് ഇച്ചിരി അല്പം കൂടിപ്പോയി. സോ ഗായ്സ്, അതുകൊണ്ട് തന്നെ വെള്ളം ഇന്നലെ വല്ലാണ്ട് കേടായി. കേടായെന്ന് പറഞ്ഞാൽ നല്ല അഴുക്കായി, ഞാനത് വളരെ താമസിച്ചാട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അത് ക്ലീൻ ചെയ്താൽ പറ്റത്തുള്ള അവസ്ഥയായി. സാധാരണ ഞാൻ ഇവനെ ഇങ്ങനെ കംപ്ലീറ്റായിട്ട് എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയില്ല. വാട്ടർ ജസ്റ്റ് ഒന്ന് സൈക്കിൾ ചെയ്യും, അതായത് കുറച്ച് വെള്ളം കളയും, പിന്നെ അടിയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇന്നലെ വെള്ളം കംപ്ലീറ്റ് കേടായിപ്പോയി, അപ്പം ഫുൾ ഇവനെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇവിടെ പണിയിട്ട് ഇന്ന് ഇപ്പം ഞാൻ ഇന്നാണ് കേട്ടോ സത്യം പറഞ്ഞത്, ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ വളരെ ഇണങ്ങി നിൽക്കുന്ന ഒരു ഓസ്കറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വെള്ളത്തിൽ കൈയിട്ടാലൊന്നും ഒരു പ്രശ്നവും ഇല്ല, അവൻ അറ്റാക്കിങ് ബിഹേവിയർ ഇല്ല, അതേപോലെ തന്നെ വളരെ കാമാണ്. പക്ഷേ ഇന്ന് ഇന്ന് എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കൈ നിറയാതെ അങ്ങ് സ്ലിപ്പായിപ്പോയി, അങ്ങനെ തറയെ വീണ് വല്ലാണ്ട് കിടന്ന് പിടച്ചു. ഓക്കെ, ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നല്ല രീതിയിൽ അങ്ങ് പിടച്ചിട്ട് അരി കിടന്ന് അവൻ നല്ല ഇഞ്ചോർഡ് ആയിരുന്നു. ഗായ്സ്, അതാ അവൻ കിടക്കുന്ന കിടപ്പുണ്ടോ ഇപ്പം? പക്ഷേ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇവൻ ഇതിന് മുമ്പും ഇതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് ചാടി ഇങ്ങനെ തറ വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് ചാടിയത് ഇച്ചിരി കൂടുതലായിരുന്നു കേട്ടോ, കാരണം നല്ലപോലെ തറ കിടന്നങ്ങ് പിടച്ച് നല്ല എന്ന് വെച്ചാൽ സാധാരണ അവൻ പിടയ്ക്കുന്നതിന് നല്ല ഇച്ചിരി പൊക്കത്തിലാണ് അണ്ണം പിടച്ചത്. അവൻ്റെ കളറൊക്കെ കണ്ടു. അതുമാത്രമല്ല, ചെറുക്കൻ നല്ലപോലെ വലുതായിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, കുഞ്ഞായിരുന്നു ആശാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിടന്ന് ഇത്രയും വലുതായതാണ്. ആൾ ഭയങ്കര എന്താണ്, ഞാനോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വലിയ വിഷയമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്തേ തൊടുമ്പോൾ തന്നെ കണ്ടോ, വിഷയമൊന്നുമില്ല, അവനങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം അവൻ സ്പൈനൊക്കെ പൊക്കി, മുള്ളൊക്കെ പൊക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ടെററാവുന്ന ഒരു വിഷയമില്ല. ഇപ്പം ഞാനിപ്പോൾ എടുത്താലും ഓക്കെയാണ്. ഓക്കെ, ഞാനിപ്പോൾ അവിടെയൊക്കെ മുകളിലൊക്കെ തൊടുമ്പോഴും വളരെ ഫ്രണ്ട്ലിയാണ്. ഗായ്സ്, പിന്നെ താഴെപ്പ് കിടക്കുന്ന അതുകൊണ്ട് കൂടെ എനിക്കൊരു കാര്യമൂടെ പറയണം, കാരണം നമ്മുടെ മിക്ക സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, കാരണം നമ്മുടെ ഓസ്കറൊക്കെ ഇതേപോലെ താഴെപ്പ് കിടക്കാറുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും അസുഖം കൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ. ഗായ്സ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ഓസ്കർ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അഥവാ അവർക്ക് എന്തെങ്കിലും ഡിസീസോ വൈറ്റ് സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, നോർമലായിട്ട് ഇപ്പം ഓസ്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ മിക്കപ്പോഴും ഇങ്ങനെ കിടക്കാറുണ്ട്, ഈ ഒരു ബിഹേവിയർ കാണിക്കാറുണ്ട്. ഇതിന് പ്ലെയിങ് ഡെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിക്കപ്പോഴും എന്താണ്, ഒരു വൈൽഡിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു ഡിഫൻസ് സിസ്റ്റമാണത്. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ എന്നോട് ചോദിച്ചിരുന്നു,
എന്താണ് സ്ഥിരം ഓസ്കർ ഇതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അത് ഓസ്കർ അങ്ങനെ കിടക്കാറുണ്ട് വിഷയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അണ്ണാ ഇങ്ങനെ ഓസ്കർ ചത്തുപോയി, അപ്പം അതിനെന്തോ ഡിസീസ് ഉണ്ടായിരുന്നു, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളപ്പം ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല, നിങ്ങൾ ഇപ്പം കിടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഓസ്കറിൻ്റെ നോർമൽ ബിഹേവിയറാണ്, പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും അസുഖം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ, ഫുഡ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക അതിനെ. ഓക്കെ ഗായ്സ്, അപ്പോൾ അത് നമ്മുടെ ഷ്രിമ്പിൻ്റെ ഒരു ടാങ്കിൻ്റെ നമ്മുടെ മൂട്ടി തന്നെയാണ്, അതിൻ്റെ തൊട്ടുകാരെ തന്നെയാണ് നമ്മളെ ഓസ്കറും നിങ്ങളെ ഇട്ടേക്കുന്നത്. അവന്മാർ അത്യാവശ്യം സെറ്റായി. നിങ്ങളപ്പോൾ എൻ്റെ കഴിഞ്ഞ ഓസ്കറിൻ്റെ ബേബീസിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കയറി കാണാം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിനെക്കാട്ടി ഒക്കെ നല്ല സൈസ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് സൈസ് വെച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ വളർന്നിട്ടുണ്ട്, നിങ്ങൾ ആ കണ്ട സൈസ് അല്ല. ഇതിനകത്ത് പിന്നെ ഒന്ന് രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ സൈസിലുണ്ട്, എന്നാലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട്. അവർ നല്ല ആക്റ്റീവാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഹാൻഡ് ഫീഡ് എടുക്കുന്നുണ്ട്. ഗായ്സ്, അപ്പം മിക്ക ആളുകൾക്കും ഉള്ള ഡൗട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ മിക്ക ആൾക്കാരും ചോദിക്കുന്നത്, ഈ ഒരു സൈസിലെ കുഞ്ഞ് സൈസിലെ നമ്മളെ ഓസ്കറിൻ്റെ ബേബീസിനൊക്കെ നമ്മൾ എന്ത് ഫുഡ് കൊടുക്കും, അവരെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വലിയൊരു വീഡിയോ ആയി പോകും. അതിനെപ്പറ്റി ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് മിക്കപ്പോഴും ആക്റ്റീവ് ആയിരിക്കും യൂട്യൂബിൽ, അപ്പം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം. എന്തായാലും ഇവന്മാരെ കാണിച്ചിരിക്കും നമ്മളെ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം. ഗൈസ്, ഇതേ കണ്ടില്ലേ നമ്മുടെ മലബാറൊക്കെ നല്ല സൈസ് ആയിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതിനെക്കാട്ടിയൊക്കെ സൈസ്. അതുമാത്രമല്ല അവന്മാരെ പാറ്റേണൊക്കെ നല്ല വ്യത്യാസമുണ്ട്, അവന്മാരെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയി. അപ്പോൾ മലബാർ ഓരോ സ്റ്റേജിൽ അതിൻ്റെ ഡിഫറൻറ്റ് കളറായിരിക്കും, അവന്മാരുടെ ഒരു ഗ്രോത്തിന് നല്ല വ്യത്യാസം. എന്നുവെച്ചാൽ ഗ്രോത്ത് ആവുന്നതനുസരിച്ച് അവന്മാരുടെ കളറും പാറ്റേണും എല്ലാം വ്യത്യാസവും. ഇപ്പോൾ സൈഡിനകത്തൊക്കെ ഇല്ല മറ്റേ സ്ട്രൈപ്പൊക്കെ നല്ലോണം വീണിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സൈഡ് കാണാൻ കാണിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഗ്ലാസ് ടാങ്ക് ആയിരുന്നെങ്കിൽ ഞാൻ നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ഇതിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതേപോലെ നിങ്ങൾക്ക് റെട്ടെയിലിനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, റെട്ടെയിൽ നല്ല സൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന പോലെ ഒന്നുമല്ല, ഇത്തവണ നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ റെട്ടെയിലിന്. അതേപോലെ ഗാർഡൻ എന്ത് കണ്ടില്ലേ, ഗാർഡൻ രണ്ട് ഗാർഡനും ഒരേപോലെ തന്നെ പാറ്റേൺസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു, അപ്പോൾ അതിന് ശേഷമാണ് ഇവന്മാരെ കളർ രണ്ടുപേരുടെ പാറ്റേൺസൊക്കെ ജസ്റ്റ് ഒന്ന് ഫെയ്ഡായത്. ഇനിയിപ്പോൾ ഞാൻ നെറ്റ് വെച്ച് എടുത്ത് കാണിക്കാനൊന്നും നിൽക്കുന്നില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ഇനിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ടോ എന്നോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ എനിക്ക് വരുന്ന കമൻസിനൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ പറയുന്ന കമൻസിനൊക്കെ അനുസരിച്ച് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഉടനെ ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത്. ഉടനെ തന്നെ അതൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.